പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ജലജപ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മതീർത്ഥക്കുളം. 6 വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തുന്ന മുറജപത്തോടനുബന്ധിച്ചുള്ള ജലജപമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കും പ്രജകളുടെ ക്ഷേമത്തിനും വേണ്ടി 1744 ജൂലൈ 5 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തുടങ്ങി വെച്ചതാണ് ഈ ചടങ്ങ്. രാജ്യഭരണത്തിൽ നീതി നടപ്പാക്കുമ്പോഴും യുദ്ധകളത്തിലും രാജ്യവിസ്തീർണം കൂട്ടേണ്ടി വരുമ്പോഴും മറ്റും മനഃപൂർവ്വമല്ലാതെ ഉണ്ടാകുന്ന പാപങ്ങളുടെ പരിഹാരക്രിയ എന്ന നിലയിലാണ് മുറജപം നടത്തിയിരുന്നത്. കേരളത്തിലുള്ളതും കേരളത്തിന് പുറത്തുള്ളതുമായ വേദപാണ്ഡിത്യമുള്ള ബ്രാഹ്മണന്മാർ ഒത്തുകൂടുന്ന 56 ദിവസം നീണ്ടു നിൽക്കുന്ന മുറജപം സഹസ്രനാമജപങ്ങൾ ജലജപങ്ങളും വേദമന്ത്രങ്ങളും കൊണ്ട് മുഖരിതമായിരിക്കും. രാജഭരണകാലത്ത് വടക്കൻ കേരളത്തിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നും ധാരാളം പണ്ഡിതന്മാർ ജപം വീക്ഷിക്കുന്നതിനും പങ്കെടുക്കുന്നതിനും വേണ്ടി എത്താറുണ്ടായിരുന്നു. മുൻപ് മുറജപ അവസാന ഘട്ടത്തിൽ തിരുവിതാംകൂർ രാജാവ് എഴുന്നള്ളി ക്ഷേത്രത്തിലേക്ക് ഒരു ആനയെ നടക്കിരുത്താറുണ്ടായിരുന്നു. ആറിന് ശേഷം ആദ്യമായാണ് ജലജപം ഇവിടെ നടക്കുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. കാൽ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതാണ് ജലജപം. ജലജപം കഴിഞ്ഞ് ഇറങ്ങിയ പണ്ഡിതന്മാരിൽ ഒരാളെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്. 2020 ജനുവരി 15 മുറജപം അവസാനിക്കും. അന്ന് ലക്ഷദ്വീപം, മകരശീവേലി എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ എത്തുന്നവർ തീർച്ചയായും ഈ മ്യൂസിയം ഒന്ന് കയറി കാണേണ്ടതാണ്. ഈ നാഴികമണി ഇപ്പോഴും ഒരു അത്ഭുതം തന്നെയാണ്. ഇത് നമ്മുടെ അഭിമാനമായ കിഴക്കേക്കോട്ട.